തെരുനാമത്തിന് മഹത്വമുണ്ടാകുന്നതാകട്ടെ. ഈ ഹോളിലും അതുപോലെ ദൂരെയിട്ടും ഓൺലൈനിലും ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നാം വന്ന ചിന്തയും നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ ഓർക്കുകയും അവരുടെ മരണത്തെ അവരുടെ കൽപ്പനയനുസരിച്ച് നാം പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് നാം ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ പിൻപാകെ ഇരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കൃപ കർത്താവ് നൽകുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. കർത്താവ് പ്രത്യേകമായിട്ടുള്ള കൃപ നൽകി സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്ര പ്രകൃതമായിട്ടുള്ള സംരംഭത്തിന് അനേക കരങ്ങൾ അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിപ്പാനുണ്ട്. കേട്ടതുപോലെ അതിനുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവിനെ ഉയർത്തിയതിനാൽ ഉപയോഗിക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിലും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ശുശ്രൂഷകൾ പുരോഗമിക്കുവാൻ വേലയിൽ നാം വർദ്ധിക്കുവാൻ പ്രത്യേക കർത്താവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കൊട്ടാരി ഗ്രാൻഡ് കൺവെൻഷൻ ഓർക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർക്കുവാനായിട്ടുള്ളത്, മുംബൈയിൽ നിന്നും കടന്നു വരുമ്പോൾ പ്രാരംഭകാലങ്ങളിൽ ഞാൻ ഇംഗ്ലീഷിലായിരുന്നു എല്ലായിടത്തും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു കൺവെൻഷന് ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു വർഷം കൂടെ വന്നപ്പോൾ പ്രിയ തോമസങ്ങൾ പറഞ്ഞു, ആ ഇംഗ്ലീഷിൽ പറയുന്നതിനേക്കാൾ നല്ലത് മലയാളത്തിൽ പറയാൻ എന്തെങ്കിലും സാധ്യമുണ്ടെങ്കിൽ നേരിട്ടാണ് പറയുന്നതായിരിക്കും സന്തോഷമെന്ന് ട്രൈ ചെയ്യരുതോ എന്നോട് ചോദിച്ചു. ആ പ്രോത്സാഹനം മനസ്സിൽ കിട്ടി അന്ന് കൺവെൻഷന് മലയാളം പ്രസംഗിക്കുവാനായിട്ട് മുഖാന്തരമായി. അതിനുശേഷം ഇപ്പോൾ നാട്ടിലെല്ലാം കൺവെൻഷനൊക്കെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. വലിയ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇവിടൊന്നും ആ പ്രോത്സാഹനം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല കൺവെൻഷന് ഈ വർഷവും ക്ഷണിക്കുകയും ഇങ്ങനെ അവസരം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ടവരോടും വീണ്ടും ഞാൻ എൻ്റെ നന്ദിയെ അറിയിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് പിൻഭാഗിയിരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടും വിജയത്തോടുള്ള വിജയത്തോടും കൂടി നമുക്ക് ഇരിക്കാം. ഒരു വാക്യം പരിചയമുള്ള ഒരു വാക്യം വായിച്ച് തുടർന്നുള്ള നാളുകളിൽ കർത്താവിൻ്റെ നാമത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കുവാൻ, സഭയായി വ്യക്തികളായി ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ചില ചിന്തകൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് സമൂഹം ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഒന്ന് സമൂഹം ഏഴാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളായിരിക്കും നാം ശ്രദ്ധിക്കുക. എന്നാൽ പ്രാരംഭമായിട്ട് നമുക്ക് 12-ാം വാക്യം മാത്രം വായിച്ചു കേൾക്കാം. 1 സമൂഹം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. പിന്നെ സമൂഹം ഒരു കല്ലെടുത്ത് മിസ്പിക്കും ശേഖരം മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിലെ ഏബെനേസർ എന്ന് പേരിട്ടു. നാം വായിച്ച വേദഭാഗത്തെ നമുക്ക് കർത്താവ് അനുഗ്രഹമാക്കി പെരുമാറാകട്ടെ. ഞാൻ ഓർമ്മിച്ചതുപോലെ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. സമൂഹം ഇവിടെ ഒരു കല്ല് നാട്ടി ഏബെനേസർ എന്ന് അതിന് പേരിടുന്ന രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. താൻ പറയുന്ന വാക്കുകളും പ്രത്യേക ശ്രദ്ധേയമാണ്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. നാം പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന വാക്കുക ഒരു പ്രസ്താവനയാണിത്. യാതൊരു സംശയവുമില്ല. അല്പം ആ നിമിഷങ്ങൾക്ക് മുൻപ് നാം അത് കേൾക്കുകയുണ്ടായി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. എബനേസർ, എബനേസർ എന്ന വാക്കിന്റെ അർത്ഥം സഹായത്തിന്റെ കല്ല്, ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്നാണ്. ഒരു പ്രധാന വസ്തുതയെ ജ്ഞാപകമാക്കുവാൻ, അത് ഓർത്തിരിക്കുവാൻ, അതിൻ്റെ സ്മരണയ്ക്കായി ഉയർത്തുന്നതാണ് ആ ഒരു പില്ലർ, ഒരു കല്ല്. ആ നിലയിൽ ഒരു കല്ല് നാട്ടി പേരിടുന്നതാണ് നമുക്കിവിടെ സമൂഹത്തിൻ്റെ ക്രിയയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രിയകൾ തിരുവചനത്തിൽ നാം നോക്കിയാൽ പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായും
യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കല്ല് നാട്ടി പേരിടുന്ന രംഗം നാം കാണുന്നു. ബെഥേലിൽ അത് ചെയ്യുന്നതായി നാം കാണുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് വീണ്ടും ബെഥേലിൽ ആ കാര്യം തന്നെ ചെയ്യുന്നു. എഫ്രാത്തയ്ക്ക് സമീപം തന്നെ ചെയ്യുന്നത് നാം കാണുന്നു. മിസ്പയിൽ തന്നെ ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഓരോ സംഭവം തന്റെ ജീവിതത്തിൽ ദൈവം ആ കൊണ്ടുവന്ന ഓരോ സംഭവം ഓർക്കുവാനായിട്ട് താൻ ചെയ്ത ക്രിയയാണ്. നാം ഈ ലോകത്തിലും പലയിടങ്ങളിൽ യാത്ര ചെയ്താൽ പാശ്ചാത്യ ലോകത്തിലും അതുപോലെ പൗരസ്ത്യ ലോകത്തിലും ഒക്കെ നാം നോക്കിയാണ്. പഴയ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ അങ്ങനെ സ്തൂപങ്ങൾ സ്ഥാപിച്ച് ആ പേരിടുന്നത് ആ പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പാഠം നോക്കുമ്പോൾ ശമൂവേലും ആ നിലയിൽ ഒരു ക്രിയയാണ് ചെയ്യുന്നതായി നാം കാണുന്നത്. ഇത് എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ എന്തിന്റെ ജ്ഞാപകമായിട്ടാണ് ഇത് ചെയ്യുന്നത്? യഹോവയുടെ സഹായം, അല്ലെങ്കിൽ യഹോവ ഫിലിസ്ത്യരുടെ മേൽ നൽകിയ വിജയത്തെ ഓർക്കുവാനായിട്ടാണ്, തലമുറകൾ ഓർക്കുവാനായിട്ടാണ് ഈ ക്രിയ ഇവിടെ ശമൂവേൽ ചെയ്യുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ശമൂവേലിന്റെ ആദ്യത്തെ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ നാം നോക്കിയാൽ ഇസ്രായേലിന്റെ അവസ്ഥ അത്ര ആകർഷകമായിരുന്നില്ല. നാം ചില വാക്യങ്ങൾ നോക്കാം. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. മൂന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം എന്താണ് നാം അവിടെ കാണുന്നത്? ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ഏറെ ഇല്ലായിരുന്നു. നാം നോക്കുക, ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം കാണുന്നത് അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. നാം സദൃശവാക്യം 29:18 വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഇസ്രായേലിന്റെയും ആ കാലത്തെ അവസ്ഥ, വെളിപ്പാടുകളില്ലാതിരുന്ന കാലം. നാലാം അധ്യായത്തിലേക്ക് വരാം, അവിടെ മറ്റൊരു അഭാവം ഇസ്രായേലിന്റെ അനുഭവമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാലാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കുക. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട് ഇസ്രായേലിൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യേബനേസർ നെരികെ പാളയമിറങ്ങി, ഫിലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പടന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4,000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. ഇവിടെ രണ്ടാം വാക്യത്തിന്റെ അവസാനം നാം കാണുന്നത് ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. ആദ്യം നാം കണ്ടത് വചനമില്ല, ഇവിടെ നാം വായിക്കുന്നത് വിജയവുമില്ല, തോൽവിയുടെ അനുഭവം, പരാജയം, അതായിരുന്നു അവരുടെ അവസ്ഥ. എന്നാൽ നാം ഈ ഭാഗം നോക്കുമ്പോൾ ശമൂവേലിന്റെ ശുശ്രൂഷ നിമിത്തം ഈ രണ്ട് കാര്യങ്ങളും മടങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? ഇങ്ങനെ യഹോവ ശീലോവിലേക്ക് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ശമൂവേലിന് യഹോവ യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടു. ഇനി 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്. നമ്മ പ്രാരംഭത്തിൽ കണ്ടത് ദർശനമില്ലാത്ത കാലമായിരുന്നു, എന്നാൽ ശമൂവേലിന്റെ ശുശ്രൂഷയാൽ വചനം ജനത്തിന് വന്നു തുടങ്ങി. വചനം ജനത്തിന് വന്നു തുടങ്ങിയത് മാത്രമല്ല, വിജയവും മടങ്ങിയെത്തി. 7-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 7-ാം അധ്യായം 11-ാം വാക്യം അവിടെ വിജയത്തെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേലും മിസ്പയിലും പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്നു. ബേത്ത്കായലിന്റെ താഴെ അവരെ സംഹരിച്ചു. ഇതിന് മുൻപ് നാം നോക്കിയപ്പോൾ ഫിലിസ്ത്യരോട് തോറ്റുപോകുന്ന ആ ഇസ്രായേലിനെയാണ് നാം കാണുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് വിജയം അവർക്ക് ലഭിച്ച രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദർശനമില്ലാത്ത കാലം, പരാജയം മാത്രം അനുഭവമായിരിക്കുന്ന കാലം, എന്നാൽ ശമൂവേലിലൂടെ ദർശനം, അല്ലെങ്കിൽ വചനം ദൈവത്തിൽ നിന്നും അവർക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങി. വചനം ലഭിക്കുവാനായിട്ട് തുടങ്ങിയത് മാത്രമല്ല, അവർക്ക് വിജയവും ആ അനുഭവമായി തീരുവാനായിട്ട് തുടങ്ങിയ കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
നമ്മൾ ഓർക്കേണ്ടത് ഈ ഒന്ന് ശമുവേലിന്റെ ആ ആദ്യത്തെ അധ്യായങ്ങളിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇസ്രയേലിന്റെ അവസ്ഥ അത്ര ആകർഷണീയമായിരുന്നില്ല. ഈ ഒന്ന് ശമുവേലിന്റെ തൊട്ട് മുമ്പിലുള്ള പുസ്തകം രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് മുമ്പുള്ള പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ ഇസ്രയേലിന്റെ അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോരുത്തൻ എന്ത് തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന കാലം, ആ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന കാലം. ദൈവജനം ദൈവത്തെ വിട്ടു പോകുന്നു, ദൈവം അവരെ ശിക്ഷിക്കുന്നു, അവർ കരയുന്നു, അവർ മടങ്ങി വരുന്നു. വീണ്ടും ഇത് ആ ഒരു ചക്രം പോലെ ആവർത്തിച്ചുകൊണ്ട് പോകുന്ന കാലമാണ് നമുക്ക് അവിടെ എല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിനൊരു വ്യത്യാസം വന്നത് ആ വായിച്ച വേദഭാഗമല്ല. വചനം വെളിപ്പാട് ദർശനം വീണ്ടും ആ വരുവാനായിട്ട് തുടങ്ങി. മാത്രമല്ല ദൈവജനം വിജയവും അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് വന്നു. അതിന്റെ സ്മരണയായിട്ടാണ് നാം ഇവിടെ വായിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു കല്ല് നാട്ടി അതിന് എബനേസർ എന്ന് പേരെടുത്തു. യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഇത് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഇവിടെ നാം ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയും അത് മനസ്സിലാക്കുകയും മാത്രമല്ല അനുദിനം ജയജീവിതം ജീവിക്കുകയും ചെയ്യുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സഭാ ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും ഇതുപോലെയുള്ള ആത്മീയ തൂണുകൾ നാട്ടി എബനേസർ എന്ന് പറയുവാൻ, ആ ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്ന് പറയുവാൻ, സഹായത്തിന്റെ കല്ലെന്ന് പറഞ്ഞ് ആ ദൈവം യഹോവ നമ്മെ ഇതുവരെയും സഹായിച്ചു എന്ന് പറഞ്ഞ് അവരെ സ്തുതിക്കുവാൻ നമുക്ക് ഇടവരേണ്ടതേറെ ആവശ്യമാണ്. ഇത് സംഭവിക്കുന്നുണ്ടോ? പലപ്പോഴും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, സഭയുടെ അവസ്ഥകളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പരാജയത്തിന്റെ അവസ്ഥകളല്ലേ എല്ലായിടത്തും കാണുവാനൊക്കെ സാധിക്കുന്നത്? പാപത്തിന്റെ മേൽ എത്രമാത്രം ജയമുണ്ട്! ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ മേൽ നമുക്ക് ജയാളികളായി നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ ഉണ്ട്? പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകുന്നു? പലപ്പോഴും പരാജയത്തിന്റെ അവസ്ഥ, നിരാശയുടെ അവസ്ഥകളല്ലേ പലങ്ങൾ പലയിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നത്? നാം തമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കി വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഓർക്കണം. കല്ല് നാട്ടി അവന്റെ വിജയം ആണ് ഓർക്കത്തക്കവണ്ണം വിജയം ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി തീരേണ്ടത് ഏറെ ആവശ്യമാണ്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. മറ്റതുകൂടി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്, സൈന്യങ്ങളുടെ ദൈവമായി യഹോവ എന്നുള്ള പ്രയോഗം നാം ആവർത്തിച്ച് കേൾക്കുന്നതും ദൈവത്തിന്റെ ആ നാമത്തെ നാം വളരെ ആ പരിചയമുള്ള നാമമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവെക്കുന്നതുമാണ്. സൈന്യങ്ങളുടെ ദൈവം എന്നുള്ള പ്രയോഗം തിരുവചനത്തിൽ ആദ്യമായി നാം കാണുന്നത് ഈ പുസ്തകത്തിലാണ്. ഒന്ന് ശമുവേലില്ല, ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിലാണ്. ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, സൈന്യങ്ങളുടെ ദൈവം എന്നുള്ള ആ പ്രയോഗം ആദ്യമായി നാം കാണുന്നത്. എന്താണ് സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അർത്ഥം? നമുക്ക് ജയം നൽകുവാൻ, നമ്മുടെ ശത്രുക്കളെ കീഴടക്കുവാൻ കഴിവുള്ള ദൈവം, ബലവാനായിട്ടുള്ള ദൈവം, സർവശക്തനായിട്ടുള്ള ദൈവം, നമുക്ക് വേണ്ടി ആ മുന്നിട്ടിറങ്ങുവാൻ മനസ്സുള്ള ദൈവം, ജയം നൽകുവാൻ ആ പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അതാണ് സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ. അതെ, ആ സൈന്യങ്ങളുടെ യഹോവ അവർക്ക് നൽകിയ ജയമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. അതെ, അവർ വചനം അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. എബനേസർ എന്ന് പറയുവാൻ, ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്ന് പറയുവാൻ, യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് ഇടയായി തീർന്നു. നമുക്കും അതിടയാണ്. അതിനാണ് ഈ ഭാഗങ്ങൾ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. ഇവ നാം വായിച്ച് അവരെങ്ങനെയാ ജയത്തിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതവും ക്രമീകരിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ ജയം അങ്ങനെ ആകസ്മികമായി പെട്ടെന്ന് വന്നതല്ല. അവർ ചില പടികളിലൂടെ ചില ഒരുക്കങ്ങൾ അവർക്ക് ആവശ്യമായിട്ടിരുന്നു. അങ്ങനെയാണ് അവരുടെ ജയത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. നമുക്കും ആ ജയത്തിന്റെ അവസ്ഥ, എബനേസറിന്റെ അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ചില പടികൾ ചില ഒരുക്കങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. എങ്കിലേ നമുക്കും ജയം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, എങ്കിലേ നമുക്ക് ജയാളികളായി നമുക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറയും, ക്രിസ്തുവിൽ നാം സൂപ്പർ കോൺക്വറേഴ്സ് ആണെന്ന് പറയും. നാം ഇതിലൊക്കെയും ഇത് പൂർണ്ണ ജയം പ്രാപിക്കുന്നവരെന്ന് പറയും. എന്നാൽ ആ പൂർണ്ണ ജയം അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മൾ തന്നെ ഒരുക്കണം. ആ ഒരുക്കം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം, കുടുംബത്തിൽ ഉണ്ടാവണം,
സഭയിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ ജയത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് ഓർക്കണം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ഇസ്രായേൽ ജനം ശമുവേലിന്റെ നേതൃത്വത്തിൽ എങ്ങനെ ഈ എബനേസറിലേക്ക് വിജയത്തിന്റെ അവസ്ഥയിലേക്ക് മുൻപോട്ട് വന്നു എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നാം നോക്കുമ്പോൾ 4 മുതൽ 5 പ്രാരംഭാധ്യായങ്ങളിൽ ശമുവേലിന്റെ ആ ജനനവും ഒക്കെയാണ് ആദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ ദൈവാലയത്തിൽ എത്തിയതും അവിടെ താൻ വളരുന്ന കാര്യവും ഒക്കെ നാം കാണുന്നു. എന്നാൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ശമുവേലിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിലുണ്ട്, ശരിയാണ്, എന്നാൽ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിലാണ് ശമുവേലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, അതിന്റെ ആ മധ്യയെ ഫിലിസ്തീനയുടെ മുൻപാകെ അവർ തോറ്റുപോകുന്നു, ഇസ്രായേൽ തോറ്റുപോകുന്നു. തന്നെയുമല്ല, ആ ഇസ്രായേലിന്റെ കരകളിൽ നിന്നും നിയമപ്പെട്ടതും ഫിലിസ്തീനയുടെ കരകളിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫിലിസ്തീൻ അത് അവരുടെ പട്ടണങ്ങളിൽ വെക്കുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. അവർ അത് തിരിച്ചു കൊണ്ടുവരുന്നു. ആ ബെത്ലഹേമിൽ തിരിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. ആ സംഭവങ്ങളിലേക്ക് ഒന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 7-ാം അധ്യായത്തിന്റെ ആരംഭം നാം നോക്കുമ്പോൾ അത് കിര്യത്തിയാരെയും നിവാസികൾ അതെടുത്ത് അബിനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 20 വർഷത്തോളം അങ്ങനെ കഴിയുന്നതായി നാം കാണുന്നു. ആ 20 വർഷത്തിന്റെ കാര്യം എങ്ങനെ എന്തൊക്കെ അവിടെ ഉണ്ടായെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ആ 20 വർഷത്തിന് ശേഷം നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം കാണുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഗൃഹമൊക്കെയും എന്ത് യഹോവയോട് വിലപിച്ചു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയിലേക്ക് തിരിയുന്നു. ഇതെങ്ങനുണ്ടായി? ഞാൻ ഓർമ്മിച്ചതുപോലെ ഈ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നത് ദൈവത്തെ വിട്ട ഒരു ജനം, സ്വന്തം ഹൃദയപ്രകാരം ജീവിക്കുന്ന ഒരു ജനം, സ്വന്തം കണ്ണിൽ എന്താണ് ശരിയെന്ന് തോന്നിയത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനം, ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുവാൻ മനസ്സില്ലാത്ത ഒരു ജനം. എന്നാലൂടെ 7-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം അവർ ആ യഹോവയിലേക്ക് തിരിയുന്നു. ഇസ്രായേൽ ഒക്കെയും യഹോവയോട് വിലപിച്ചു. അവർ യഹോവയിലേക്ക് തിരിയുന്ന രംഗം എങ്ങനെ ഉണ്ടായി? ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനുള്ളിൽ ഈ വലിയ വ്യതിയാനം വരുവാൻ എന്താണ് കാരണം? എന്താണ് കാരണമെന്ന് ഇവിടെ വ്യക്തമായി നാം കാണുന്നില്ല. എന്നാൽ നമുക്ക് അനുമാനിക്കുവാൻ, ന്യായമായി ചിന്തിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. 3-ാം വാക്യത്തിന്റെ ആരംഭം നാം നോക്കുമ്പോൾ നാം കാണുന്നത് അപ്പോൾ എന്ത് എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും. അപ്പോൾ ശമുവേൽ, ഇവിടെ ശമുവേലിന്റെ പേര് നമുക്ക് കാണുന്നു 3-ാം വാക്യത്തിൽ. എന്ത് നമുക്ക് ന്യായമായി മനസ്സിലാക്കാം? ഈ 20 വർഷം ശുശ്രൂഷകളില്ലാത്ത കാലമായിരുന്നു. പിന്നെ ആര് ശുശ്രൂഷിച്ചു? ദൈവവചനം ആര് കൊണ്ടുവന്നു? ഈ ശമുവേലിലൂടെ ദൈവവചനം എത്തി. വലിയ പ്രകടനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇസ്രായേലിൽ നടന്നില്ല. എന്നാൽ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല, അവരോട് ദൈവവചനം അറിയിച്ചു. അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി, നിശബ്ദമായിട്ടുള്ള ഒരു ശുശ്രൂഷ ശമുവേലിനെ 20 വർഷം ആ തുടർന്നു. ആ ശുശ്രൂഷയുടെ ഫലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജനം യഹോവയിലേക്ക് തിരിയുന്നു. എന്താണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതിതാണ്, ഇന്ന് അന്യം നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? നിശബ്ദമായിട്ടുള്ള ശുശ്രൂഷകൾ, ആരും കാണാത്ത ശുശ്രൂഷകൾ, ആരും വളരെ പ്രശംസിക്കാത്ത ശുശ്രൂഷകൾ. കാരണം അത് മനുഷ്യന്റെ കണ്ണിന് മുമ്പിൽ കാണാറല്ല, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവാം, ചിലപ്പോൾ വിഷമിക്കുന്നവരെ പോയി കാണുന്നതാവാം, ചിലപ്പോൾ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാവാം. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നിന്നു നിൽക്കുന്ന കാര്യമല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജനം ദൈവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഉണ്ടാവണം. സ്ഥലം സഭകൾ ഉണരണമെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പരസ്യമായിട്ടുള്ള അളവിലുള്ള ശുശ്രൂഷകൾ ആവശ്യമാണ്, സംശയമില്ല. കൺവെൻഷനുകൾ ആവശ്യമാണ്, സംശയമില്ല. എന്നാൽ ഇത് മാത്രം പോരാ, ഇതിൽ നിന്നും ഊർജം ആർജിച്ച് ദൈവ വഴികൾ നാം മനസ്സിലാക്കി നാം തിരിച്ചു ഭവനങ്ങളിലേക്ക് സ്ഥലം സഭകളിലേക്ക് പോകുമ്പോൾ അവിടെ നിശബ്ദമായി അവിടെ ദൈവജനത്തെ ദൈവസന്നിധിയോട് അടുത്തെത്തക്കവണ്ണം അവരെ വീണ്ടും മടങ്ങിക്കൊണ്ടു വരത്തേക്കവണ്ണം വ്യക്തികളായി
നമുക്ക് നൽകിയ ഭാരം അനുസരിച്ച് ജനത്തിന് ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവർ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ ഉണർവുണ്ടാകുകയുള്ളൂ, എങ്കിൽ മാത്രമേ ജയമുണ്ടാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ അവർ മടങ്ങി വരവുണ്ടാകുകയുള്ളൂ. അതാണ് ദൈവം തമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. 20 വർഷത്തിന് ശേഷം ഇതാ ജനം മടങ്ങി യഹോവയിലേക്ക് നോക്കുന്നു, ആ യഹോവയിലേക്ക് മടങ്ങി വരുന്നു. അത് കാരണമായി തീർന്നത് സമൂഹത്തിന്റെ നിശബ്ദ ശുശ്രൂഷകളാണ്. അതിലെന്നാരുണ്ട്? പൗലോസ് ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 4:12 പൗലോസ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആരെ കുറിച്ച്? എപ്പഫ്രാസിനെ കുറിച്ച്. എന്താ തന്നെ കുറിച്ച് പറയുന്നത്? താൻ പോരാടുന്നു. എന്തിലുള്ള പോരാട്ടമാണ്? പ്രാർത്ഥനയിലുള്ള പോരാട്ടം. നിങ്ങൾ തികഞ്ഞവരാകുന്നതിന് അവൻ പോരാടുന്നു. ചിലപ്പോ അത് പൗലോസ് വിശ്വാസികൾ അറിഞ്ഞു കാണുകയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധി പോരാടുന്ന ശുശ്രൂഷ അവരറിയാത്തത് കൊണ്ടാണല്ലോ പൗലോസ് അത് എഴുതുവാനായിട്ട് കാരണമായി തീർന്നത്. നമ്മുടെ ജനത്തിന് വേണ്ടി, സഭയിൽ വിശ്വാസികൾക്ക് വേണ്ടി എത്രമാത്രമാണ് ആ നിലയിൽ നാം പോരാടുന്നത്. വിഷമത്തിൽ ഇരിക്കുന്നവരെ പോയി കണ്ട് നാം ഉത്സാഹിപ്പിക്കുന്നത് എത്രമാത്രമാണ്? തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവാൻ വചനം പറഞ്ഞിട്ടില്ലേ? എത്രമാത്രമാണ് അത് നടക്കുന്നത്? അങ്ങനെ പോയി ഭാരം ചുമന്നാൽ മറ്റുള്ളവർക്ക് അത് കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ആ വ്യക്തിക്ക് അത് പ്രോത്സാഹനമായിരിക്കുമെന്ന് മാത്രമല്ല, യോഗയിൽ തിരുവനായിരുന്നു കാരണമായി തീരും. അങ്ങനെ വ്യക്തികളിൽ ഉണർവാരംഭിച്ചത് ആ സഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, ആ പൊതുവിന്റെ എല്ലാ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി നടക്കണം, ഇല്ലെങ്കിൽ എവരെ സന്ധി അനുഭവം അസാധ്യം. റിച്ചാർഡ് ബാക്സ്റ്റർ എന്നൊരു ദൈവസാക്ഷിയെ കുറിച്ച് വായിച്ചത് ഓർമ്മയുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ യുകെയിൽ കർത്താവിന് വേണ്ടി സേവ ചെയ്ത ഒരു വന്യദേഹമാണ് റിച്ചാർഡ് ബാക്സ്റ്റർ. തന്റെ യൗവനകാലത്ത് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആ സഭയോട് ചേർന്ന് ശുശ്രൂഷ ആരംഭിച്ചു. എന്നാൽ തനിക്ക് വളരെ നിരാശയായിരുന്നു. കുറച്ചു പേർ മാത്രം, ഉള്ളവരും ദൈവികമായി ആത്മീയമായി ഒരു ചേതനയില്ലാതെ തന്നെ താൻ വളരെ പ്രസംഗിച്ചു. വളരെ തയ്യാറെടുത്ത് ആ പുൽപ്പിറ്റിൽ നിന്നും താൻ പ്രസംഗിച്ചു. വളരെ മാസങ്ങൾ പ്രവർത്തിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. താൻ ദൈവസന്നിധിയിലേക്ക് വന്നു, താൻ കരയുവാൻ തുടങ്ങി. എന്റെ ഈ സ്ഥലത്ത് നിന്ന് നീ മാറ്റണം, ഇവരോട് ശുശ്രൂഷിക്കുവാൻ എനിക്ക് വയ്യ. ഒരു ഗുണവുമില്ല, ഒരു വ്യത്യാസവുമില്ല, എനിക്ക് നീ ഇവിടെ തുടരുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ താൻ വളരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തനിക്ക് ഒരു ആലോചന നൽകി. അതിതാണ് ട്രൈ ഹോംസ്. പുൽപ്പിറ്റ് വിട്ട് വീടുകളിൽ നീ ചെല്ലുക, അവരുടെ അവസ്ഥ അവിടെ പോയി കാണുക. അവിടെ പോയാലേ എന്ത് കാണാനൊക്കുള്ളൂ, അവസ്ഥ കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ താൻ ഭവനങ്ങൾ, അവരുടെ ഭവനങ്ങൾ ആ സന്ദർശിക്കുവാനായിട്ട് ആരംഭിച്ചു. ആ കുടുംബങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ താൻ ആരംഭിച്ചു. ശുശ്രൂഷയുടെ സ്വഭാവത്തിനൊരു വ്യത്യാസമായി, എങ്കിലും താൻ അതിൽ തന്നെ തുടർന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ ആത്മീയ ചേതനയില്ലാത്ത ഒരു ആത്മീയ ചുതി വന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ ജനം എന്തുകൊണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ലോകത്തിന്റെ വെട്ടുപാടുകളിലായിരുന്നു അവരെല്ലാവരും. വീഴ്ച വളരെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ അതിന് വ്യത്യാസം വരുവാനിടയായി തീർന്നു. താൻ പിന്നീട് ആ സഭ സഭയിൽ തന്നെ തുടർന്ന് ആ സഭ യുകെയിലെ വലിയൊരു സഭയായി തീരുവാനും ആയിരങ്ങൾ അവിടെ ആ അറ്റൻഡ് ചെയ്യുന്ന ഒരു സഭയായി തീരുവാനും ഇടയായി തീർന്നു എന്നാണ് പറയുവാനായിട്ട് ഞാൻ വായിച്ച് ഓർക്കുന്നത്. നിശബ്ദമായിട്ടുള്ള ശുശ്രൂഷ ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന് കുറഞ്ഞിരിക്കുന്ന കാലമാണ് വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷ. ചിലതൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ഒന്നുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനൊരു ഉണർവുകയാണ്. 20 വർഷത്തിന് ശേഷം ഈ ജനം യഹോവയിലേക്ക് തിരിയുവാൻ കാരണമായതാണ് ശബുവേലിന്റെ നിശബ്ദമായ ശുശ്രൂഷ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 4 മുതൽ 7 ആരംഭം വരെയും ഇദ്ദേഹം എന്ത് ചെയ്തു നാം ഒന്നും കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവവചനം താൻ ദൈവത്തിൽ നിന്നും വാങ്ങി വ്യക്തികളായി അവരിൽ എത്തിച്ചു. മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഫലമാണ് നാം ഇവിടെ കാണുന്നത്. അവർ യഹോവയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ ഇടം വന്നിരുന്നുവെങ്കിൽ എത്രയോ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവം ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്. എപ്പോഴും ഓർപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ദൈവജനത്തിൽ ആർക്കും ശുശ്രൂഷകൾ
ഇല്ലാത്തവരായിട്ടില്ല. ചിലരെ അവർ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകൾ വിളിക്കും, സംശയമില്ല. എന്നാൽ ദൈവം ഓരോരുത്തർക്കും ശുശ്രൂഷ തന്നിട്ടുണ്ട്. പുതിയ നിയമം വായിക്കുമ്പോൾ സഭയെ ശരീരത്തോട് വിഭജിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. എങ്കിൽ വിശ്വാസികൾ ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ്. ശരീരത്തിൽ അവയവങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുപോലെയാണ് വിശ്വാസികളും. നാം എല്ലാവരും പ്രസംഗിക്കുന്നവരായിരിക്കില്ല, നാം എല്ലാവരും പുൽപ്പറ്റിൽ പഠിപ്പിക്കുന്നവരായിരിക്കില്ല. ഓരോരോ ശുശ്രൂഷനെ ദൈവം ഓരോരുത്തർക്ക് നൽകിയിട്ടുണ്ട്. ആ ഓരോന്നും നിവർത്തിക്കുവാൻ കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യം. അവിടെ മടങ്ങി വരവുണ്ടാകുകയും ദൈവജനം യഹോവയിലേക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാൻ അതിനെ കാരണമാകുകയുള്ളൂ. നിശബ്ദ ശുശ്രൂഷകൾ ഉണരട്ടെ. നമുക്കുള്ള വേറെ തീർക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. എങ്കിൽ എബനേസർ നമ്മുടെ അനുഭവം ആവും. ദി സ്റ്റോൺ ഓഫ് ഹെൽപ്പ്. ഇനി രണ്ടാമത്തതിലെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എബനേസറിന്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള ആദ്യത്തെ കാര്യമാണ് ഞാൻ നമുക്ക് ഓർമ്മിച്ചത്. രണ്ടാമത്തതിലേക്ക് നോക്കുക. നാം ഏഴാമത്തെ ആറ്റിന്റെ ആ രണ്ടാം വാക്യം ഒടുവിൽ നാം കണ്ടത് എന്താണ്? ഇസ്രയേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അവർ യഹോവയോട് വിലപിച്ചു. ഇത് എന്തിനെ കാണിക്കുന്നതാണ്? വിലപിച്ചു. അവരുടെ പരാജയത്തെ കണ്ട്, അവരുടെ കുറവുകളെ കണ്ട് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന കാര്യമാണോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ഇത് നമുക്കും ആവശ്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ ഏതെല്ലാം നിലയിലുള്ള വചനം ഇവിടെ നാം ശ്രദ്ധിക്കുകയുണ്ടായി എന്ന്, എത്രമാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അവയെ കേട്ട് മാറ്റങ്ങൾ വരുത്തിയത്? കേട്ട കാര്യങ്ങൾക്ക് നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നോ? വചനം കേട്ടിട്ട് ശരി, എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ഇന്ന മാറ്റം ഞാൻ വരുത്തേണ്ടതാണെന്ന് നാം ചിന്തിക്കുകയും അങ്ങനെ മാറ്റം വരുത്തുമെന്ന് നാം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അംഗം വായിക്കുമ്പോൾ അവിടെ ദൈവവചനത്തെ കണ്ണാടിയോട് യാക്കോബ് ഉപമിക്കുന്നത് നാം കാണുന്നുണ്ട്. യാക്കോബ് അവിടെ പറയുന്നത് കണ്ണാടിയിൽ നോക്കുന്ന ആ ഒരു വ്യക്തി വചനം വായിക്കുന്നത് ആ രീതിയിലാണ്. കണ്ണാടിയിൽ നോക്കുന്ന ഒരു വ്യക്തി തന്റെ കുറവുകളെ കണ്ട് അങ്ങനെ മാറ്റം വരുത്തും. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നതിന് മുമ്പ് നാം എല്ലാവരും കണ്ണാടിയിൽ നോക്കിയിട്ടാണല്ലോ ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തിനാ നാം നോക്കുന്നത്? എല്ലാം തയ്യാറായോ? പൗഡർ എവിടെയെങ്കിലും കൂടുതലുണ്ടോ? ഷേവ് ചെയ്യാൻ ഏതെങ്കിലും അവിടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ടോ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, കണ്ണാടി ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ വിശ്വാസികളൊക്കെ മിക്കവാറും എന്തായാലും സമയത്തിൽ ലോകത്തിൽ വന്നേനെ. കണ്ണാടിയിൽ നോക്കണ്ട, നല്ല നോക്കിക്കൊള്ളു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അത്രമാത്രം നാം ഉപയോഗിക്കുകയാണ്, സംശയമില്ല. ഞാൻ നിനക്ക് ലേവം തരാം, നീ അത് വാങ്ങണം തുടങ്ങുന്ന കാര്യങ്ങളോട് പറയുന്നത് നാം കാണുന്നുണ്ട്.
ആ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം 17-18 വാക്യങ്ങളും നാം കാണുന്നു. അത് വായിച്ചു വരേണ്ട ആവശ്യമില്ല, വളരെ പരിചയമുള്ള വാക്യങ്ങളാണല്ലോ. നമ്മോടുള്ള വാക്കുകളാണത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വന്ന് നമ്മെ തന്നെ താഴ്ത്തുവാൻ, മാനസാന്തരപ്പെടുവാൻ, വിരമിക്കുവാൻ ആ ഇടയാളന്റെ വേറെ ആവശ്യമാണ്. നമ്മുടെ പുറകുകളെ കണ്ട് ഉണരേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ദൈവസന്നിധിയിൽ അതിന് പരിഹാരമേണ്ടത് ആവശ്യമാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുണ്ടാകുവാൻ ഇട വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായി. ഞാൻ പറഞ്ഞു വരുന്നത് എബ്രയസറിലേക്കുള്ള വഴി, വിജയത്തിലേക്കുള്ള വഴി, വിജയത്തിന്റെ ജ്ഞാപകം ഉയർത്തണമെങ്കിൽ വിജയം നാം അനുഭവിക്കണം. അതിലേക്കുള്ള വഴിയാണ് ഞാൻ ഓർപ്പിച്ചു വരുന്നത്. ആദ്യം നാം കണ്ടത് നിശബ്ദ ശുശ്രൂഷകൾ സഭകളിൽ, കുടുംബങ്ങളിൽ ഉണരണം, ആരംഭിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ മാനസാന്തരം, നമ്മുടെ പുറമുകളെ കണ്ട് തകർന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണം. മൂന്നാമത്തത് ഒരിക്കലും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇതേ ഭാഗത്ത് തന്നെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ സമൂഹം എല്ലാ ഇസ്രായേൽ ലോകത്തോടും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യഭൂതങ്ങളെയും അസ്ഥികളെയും പ്രവിഷ്ടകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവരെ മാത്രം സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാലവിഗ്രഹങ്ങളെയും അസ്ഥികളും പ്രവിഷ്ടകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് വേർപാടും വിശുദ്ധിയുടെയും ആവശ്യമാണ്. നോക്കാം, 3-ാം വാക്യത്തിൽ നാം കാണുന്നത് ആ നീക്കിക്കളഞ്ഞ് എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ സമൂഹത്തിൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്ഥിര പ്രതീക്ഷകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ്. 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവർ വിലപിച്ചു. വിലപിച്ചാൽ മാത്രം പോരാ, വിലപിക്കാറുണ്ട്. പഴയതുപോലും നല്ല വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. വിലാവാക്കൊക്കെ ഉണ്ട്, പണ്ടെന്ന് സന്തോഷമായിരുന്നു. ഇങ്ങനെ പറയാറുണ്ട്, നീക്കേണ്ടത് നീക്കണം. ആ നിങ്ങളുടെ വിലാവാക്കം പോരാ, നീക്കേണ്ടത് നീക്കണം. എന്താണ് നിങ്ങളുടെ ഇടയിലുള്ളത്? അതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവയെ നീക്കണം. ഒരു കാര്യം ഓർക്കട്ടെ, നാം പറയുമായിരിക്കും അങ്ങനെയുള്ള പ്രതിഷ്ഠകളും ആ ഐഡൽസും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, വിഗ്രഹങ്ങളില്ല എന്നൊക്കെ നാം പറയുമായിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തെക്കാൾ അധികമായി, കർത്താവിനേക്കാൾ അധികമായി എന്തിനെങ്കിലും നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അത് നമുക്കൊരു വിഗ്രഹമാണ്. അത് ചിലപ്പോൾ കുടുംബമായിരിക്കാം, നമ്മുടെ ജോലിയായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ മാനമായിരിക്കാം, സുഖലോലമായിട്ടുള്ള ഒരു ജീവിതത്തിനുള്ള ആഗ്രഹമായിരിക്കാം, ചിലപ്പോൾ അത് ശുശ്രൂഷയുമായിരിക്കാം. കർത്താവിനേക്കാൾ അധികമായി എന്തിനെ നാം സ്നേഹിച്ചാലും ജീവിതത്തിലെ ഒരു വിഗ്രഹമാണ്. ദൈവം പറയുന്നത് വിജയം വേണമെങ്കിൽ അവയെ നീക്കണം. അവനും നമുക്കും മധ്യേ, കർത്താവിനും നമുക്കും മധ്യേ ഒന്നും കടന്നു വരുവാൻ ഇടയാകാതെ നാം സൂക്ഷിക്കേണ്ടതേറെ ആവശ്യമാണ്. വിശുദ്ധി ആവശ്യമാണ്. തിരുവചനത്തിലേക്ക് നാം പോകുമ്പോൾ എത്രയോ ഭാഗങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശമൂവേൽ നീക്കിക്കളയണമെന്ന് പറഞ്ഞുവെങ്കിൽ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ആ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. 4-ാം വാക്യത്തിൽ അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാലവിഗ്രഹങ്ങളെയും അസ്ഥിര പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. നീക്കിക്കളഞ്ഞു, യഹോവ മാത്രം. നമ്മുടെ ജീവിതത്തിൽ നിന്നിടെ വരുമോ? നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക, എന്തെല്ലാം വിഗ്രഹങ്ങളുമായിട്ടാണ് നാം നടക്കുന്നത്? അവയെ നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയില്ലാതെ വിജയമില്ല. വിജയകരമാണെന്നൊക്കെ പറഞ്ഞത് നടക്കുന്നതായിരിക്കാം, ദൈവസന്നിധിയിൽ വിജയമല്ല. വേറെ വിശുദ്ധിയും ആവശ്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ
പത്രോസ് രക്ഷയെ കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. പന്ത്രണ്ടാം വാക്യം വരെ രക്ഷയെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പതിമൂന്നാം വാക്യം മുതൽ രക്ഷിതരുടെ ഉത്തരവാദിത്തങ്ങൾ പത്രോസ് അവിടെ പറയുക. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് വിശുദ്ധിയാണ്. എന്താണ് ഒന്ന് പത്രോസ് ഒന്നാമത്തെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് ഉപയോഗിക്കുന്നില്ല. എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എവിടെ എഴുതിയിരിക്കുന്നു? ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയാണ് പത്രോസ് അവിടെ ഉദ്ധരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്ന രംഗമ ആ മൂന്ന് പ്രാവശ്യം എഴുതിയിരിക്കുന്നു ലേവ്യ പുസ്തകത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ ആ പതിനൊന്നാം അധ്യായത്തിൽ എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്നീ ഡയറ്ററി ലോസ് ആഹാരം സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയുമ്പോഴാണ് അവിടെ പറയുന്നതായി നാം കാണുന്നത്. ആ വ്യക്തി ജീവിതത്തെ എന്ത് തിന്നണം തിന്നരുത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വ്യക്തി ജീവിതത്തെ കാണിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി വേണം. അതിനുശേഷം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശബത്ത് അതുപോലെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്ന രംഗമാണ്. അവിടെ നാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് കുടുംബ ജീവിതത്തെ കുറിച്ചാണ്. കുടുംബ ജീവിതത്തിൽ വിശുദ്ധി വേണം. ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോലക്കിനെ സേവിക്കരുത് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകരുത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്ന ഭാഗത്താണ്. അത് അവരുടെ മതപരമായിട്ടുള്ള ജീവിതത്തെ കാണിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തിന് മതപരം എന്ന് പറയുമ്പോൾ അത് അവരുടെ സാമൂഹിക ജീവിതമാണ്. അങ്ങനെ സമൂഹ ജീവിതത്തിൽ വിശുദ്ധി വേണം എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സമൂഹ ജീവിതം മൂന്നിടത്ത് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുന്നു. അത്രോ സാധാരണ ഇവിടെ ഉദ്ധരിക്കുന്നത് ഞാൻ പറയുന്നത് എന്ത് എഴുതിയിരിക്കുന്നുവല്ലോ ഇത് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ വിശുദ്ധി എത്ര മാത്രമുണ്ട്? മാറ്റേണ്ടത് മാറ്റാം. വിഗ്രഹങ്ങളുമായി നടക്കുന്നത് നിർത്താം. ഞാൻ ഓർപ്പിച്ചതുപോലെ വിഗ്രഹങ്ങൾ പല രൂപത്തിലാവാം. ധനമോഹമാവാം, സ്ഥാനമോഹമാവാം, ലോകത്തിലെ സൗഖ്യത്തിനായി തൊഴിലോഹമാവാം, നമ്മുടെ ജോലിയാവാം, കുടുംബമാവാം. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശുശ്രൂഷയുമാവാം. ചിലപ്പോ കർത്താവിനേക്കാൾ അധികം അവരെ സ്നേഹിച്ചാൽ അതുമൊരു വിഗ്രഹമായി തീരും. വിഗ്രഹങ്ങൾ നീങ്ങട്ടെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, വേർപാടും വിശുദ്ധിയും ഇല്ലാതെ എന്ത് വിജയം സാധ്യമല്ല. ഒന്ന് നീക്കണമെങ്കിൽ മറ്റൊന്നിന്റെ മഹിമ നാം അറിയണം. ഒന്ന് നാം നീക്കണമെങ്കിൽ, ജീവിതത്തിൽ നിന്ന് നീക്കണമെങ്കിൽ മറ്റൊന്നിന്റെ മഹിമ നാം അറിയണം. കർത്താവിന്റെ മഹിമയിൽ നാം കൂടുതൽ വളരാതെ, അതിലാകർഷിതരാകാതെ ഉള്ളത് മാറ്റുവാൻ നമുക്ക് അസാധ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. കർത്താവിനെ കൂടുതൽ അറിയാം. അവനെ കൂടുതൽ അറിയുമ്പോൾ അവനെ കൂടുതൽ സ്നേഹിക്കും. അവനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ലോകത്തിൽ നിന്നും സ്വാഭാവികമായി നമ്മെ അകറ്റും, വേർപാട് ജീവിതത്തിൽ വരും. എന്നാൽ കർത്താവിനെ കൂടുതൽ അറിയണം. അതുകൊണ്ടാണ് പത്രോസ് ആ തന്റെ രണ്ടാം ലേഖനത്തിന്റെ ഏറ്റവും ഒടുവിൽ പറയുന്നത്, മൂന്നാമത്തെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത്, ആ കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിലും ഇത് വളരുവിൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അതില്ലാതെ വേർപാടാ സാധ്യത. നമുക്കൊക്കെ പൂജയിൽ കൈയിട്ട ഏതോ നാണയമോ മറ്റോ എടുക്കാനായിട്ട് കൈയിട്ട കുട്ടിയുടെ ഉദാഹരണം നാം പലപ്പോഴും പറയാറുണ്ട്. ആ നാണയം പൂജയിൽ നിന്ന് എടുത്തു മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുക, പുറത്തേക്ക് എടുക്കാൻ സാധിക്കും? ഇല്ല, എടുക്കാൻ സാധിക്കില്ല. അത് വിടണമെങ്കിൽ എന്തുണ്ടാവണം? അതിനാകർഷകമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇപ്പുറത്ത് കാണിക്കണം. അങ്ങനെ കാണിച്ച കൈവിട്ട് ആ അതിന് പിന്നാലെ വന്നോളൂ. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. ഉള്ളത് വിടാൻ സാധിക്കുന്നില്ല, അതിനർത്ഥം വേണ്ട സ്നേഹം കർത്താവിനോട് ഇല്ലെന്ന.
അവൻ എത്ര ഉന്നതനെന്ന് മനസ്സിലാക്കണം. അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് വർദ്ധിക്കണം. അവനോടുള്ള സ്നേഹത്തിൽ വർദ്ധിക്കണമെങ്കിൽ അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കണം. മനുഷ്യരോടുള്ള ജ്ഞാനത്തിൽ നാം വർദ്ധിച്ചാൽ അറിയുകയുള്ളൂ. ചിലരോട് ഒത്തിരി അറിഞ്ഞതിന് ശേഷം ഇത് ഞാൻ അറിഞ്ഞായിരുന്നു, നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എന്ത് ഇത്രയും പുള്ളിയോട് അടുക്കത്തില്ലായിരുന്നു എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെയല്ല, അവനെ കുറിച്ചുള്ള അറിവെല്ലാം വർദ്ധിക്കും തോറും അവനോട് നാം കൂടുതൽ അടുക്കും. അവനോട് നാം കൂടുതൽ അടുക്കും തോറും എന്ത് ലോകത്തോട് നാം കൂടുതൽ അറിയും. അതാണ് ഇവിടെ നമുക്ക് ആവുന്നത് വേവാളം വിശുദ്ധിയും. നമ്മുടെ എല്ലാ രംഗങ്ങളിലും നമ്മൾ കാക്കുവാനായിട്ട് ഇടയാക്കി എത്രയോ നന്നായിരുന്നു. ഇതില്ലാതെ വിജയം അസാധ്യമാണ്. ഇതില്ലാതെ ആ കല്ല് നാട്ടി എബനേസർ എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. ആദ്യം ഞാൻ പറഞ്ഞത് നിശബ്ദ ശുശ്രൂഷകൾ ഉണരണം. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത് വിലപിക്കുക. നമ്മുടെ അവസ്ഥ കണ്ട് നാം കരയുവാൻ ആവശ്യമുണ്ട്, തകരുവാൻ ആവശ്യമുണ്ട്. മൂന്നാമത് നീക്കേണ്ടവ നീക്കണം. നാലാമത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. അഞ്ചു മുതൽ പതിനേഴ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക. ഒന്ന് ശമൂവേൽ ഏഴാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചു കൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവർ വിളിച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടി എന്ന് ഫിലിസ്തീൻ കേട്ടപ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫിലിസ്തീനെ ഭയപ്പെട്ടു. ഇവിടെ അഞ്ചാം വാക്യം നോക്കുമ്പോൾ നാം കാണുന്നത് ശമൂവേൽ ജനത്തോട് പറയുക ഒന്നിച്ചു കൂടുവേനു. ആറാം വാക്യം നാം നോക്കുമ്പോൾ കാണുന്നത് അവർ ഒന്നിച്ചു കൂടി. ഏഴാം വാക്യം നാം നോക്കുമ്പോൾ കാണുന്നത് ഒന്നിച്ചു കൂടി എന്ന് ഫിലിസ്തീൻ അറിഞ്ഞു. ആവർത്തിച്ച് ആവർത്തിച്ച് ഒന്നിച്ചു കൂടുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇതെന്തിനെ കാണിക്കുന്നതാണ്? ഇത് ഒരുമയെ കാണിക്കുന്നതാണ്. പന്ത്രണ്ട് ഗോത്രങ്ങളും ഒന്നായി കൂടി നിൽക്കുന്ന ചിത്രം അത് ഒരുമയെ കാണിക്കുന്നതാണ്. ആ ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ വായിച്ച ആ ഗോത്രങ്ങൾ തമ്മിൽ അരിക്കുന്ന രംഗമൊക്കെ നാം കാണുന്നുണ്ട്. അതിലേക്ക് ഒന്ന് പോകാനായിട്ട് ആവശ്യമില്ലല്ലോ. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നാം അതല്ല കാണുന്നത്. പന്ത്രണ്ട് ഗോത്രങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരുമയുടെ അവസ്ഥ. വിജയത്തിലേക്കുള്ള പാതയിൽ ഇത് വേറെ ആവശ്യമാണ്. ദൈവജനത്തിന്റെ മധ്യയുള്ള ഒരുമ. ഞാൻ ഈ ഒരുമ എന്ന് പറയുമ്പോൾ സഭകൾ തമ്മിലുള്ള ഒരുമയെ കുറിച്ചല്ല, സഭകൾ തമ്മിലുള്ള ഒരുമ വേണം, സംശയമില്ല. ഞാൻ ഈ ഒരുമ എന്ന് പറയുമ്പോൾ സഭയിലുണ്ടാകേണ്ട ഒരുമ, ഒരു സ്ഥാനം സഭയിൽ ഉണ്ടാകേണ്ട ഒരുമ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അതിനാണ് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, പിന്നെ ഡിവൈഡഡ് വി ഫോൾ. ആ യുണൈറ്റഡ് വി സ്റ്റാൻഡ് divided we fall. നാം ഒന്നിച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. എന്ത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ ആ സാധ്യമാവും. എന്നാൽ വിഭജനമാണെങ്കിലോ തമ്മിൽ ശണ്ടയാണെങ്കിലോ പിണക്കമാണെങ്കിലോ we fall. നാം നിലമ്പരി ചാടും. അല്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് ആഗ്രഹിച്ച് സ്ഥലം സഫലമായി ഓരോ സ്ഥലത്തിവിടെ ആക്കിയിരിക്കുന്നുവോ ആ സാധ്യമല്ലാതെ തമ്മിൽ അടിയുള്ള ഒരു കൂട്ടം ആ സ്ഥലത്ത് എങ്ങനെ സാക്ഷ്യം പുലർത്തുവാനായിട്ട് സാധിക്കും? ഒരു പ്രദേശത്ത് നമ്മൾ സ്ഥലം സഭയായിട്ട് ആക്കിയിരിക്കുമ്പോൾ അവിടുത്തെ സാക്ഷ്യത്തിന്റെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള പോരും വൈരാഗ്യവും ഒക്കെ മാറ്റേണ്ടതായ ആവശ്യമല്ലേ? എന്നാൽ സ്ഥലം സഭകൾ നോക്കിയാൽ ഈ ഒരുമയുടെ ഒത്തൊരുമയുടെ അഭാവം വളരെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഒന്നിച്ചുകൂടി ഒരുമയെ പ്രഘോഷിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഭാഗമാകും. പക്ഷെ ഒരുമയോട് വില്ല പിന്നെ പിരിഞ്ഞു പോകും, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. ഒന്നിച്ചുകൂടി ഒന്ന് സന്തോഷിക്കുന്നത് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ മാത്രമാണ്. വായിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് വളരെ കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കൊന്നുകൊരിന്ത്യ വായിക്കുമ്പോഴേ നമ്മുടെ സഭകളെ കുറിച്ച് ഒരു അല്പ അഭിമാനം നമുക്ക് തോന്നാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവിടെ അത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി, നമ്മുടെ അവിടെ അത്രയൊന്നും ഇല്ല. ഉണ്ടോ? ഒന്നാമത്തെ
ഞാനിപ്പോ അങ്ങോട്ടൊന്ന് വായിച്ചു നോക്കിയാണ് എന്തെല്ലാമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാ ഞാൻ ഓർപ്പിക്കട്ടെ, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓരോന്ന് പൗലോസ് കൈകാര്യം ചെയ്യുമ്പോ ആദ്യം എടുക്കുന്ന പ്രശ്നം എന്താണ്? ആദ്യം എടുക്കുന്ന പ്രശ്നം എന്താണ്? ഐക്യത്തെ കുറിച്ചുള്ള, ഒരുമയെ കുറിച്ചുള്ള. ഒന്നാം അധ്യായം തൊട്ട് നാലാം അധ്യായം വരെ ക്രിസ്ത്യൻ യൂണിറ്റി, ക്രിസ്തീയ ഐക്യത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. കൊരിന്ത് ലേഖനം നാം എഴുതുകയായിരുന്നെങ്കിൽ നാം ഇവിടെ തുടങ്ങിയതേ, നാം ഇവിടെ തുടങ്ങിയതേ, അഞ്ചാം അധ്യായത്തിൽ തുടങ്ങിയതല്ലേ? നമ്മൾ അഞ്ചാം അധ്യായത്തിൽ തുടങ്ങിയതേ, അതെന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പൗലോസ് അതിലും വലിയ ഭീകരമായിട്ട് കണ്ടത് അനൈക്യമാണ്, ഒരുമയില്ലാത്തതാ. എത്ര അധ്യായമുണ്ട് ആ ലേഖനത്തിന്? 16 അധ്യായം. 16 അധ്യായത്തിൽ 4 അധ്യായം, അതും ആദ്യത്തെ 4 അധ്യായവും ഈ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏക അഭിപ്രായമുള്ളവരായിരിക്കണം, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം, നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കണം. അതില്ലേ നാമം മിക്കവാറും അതൊക്കെ മാതൃകകളായിട്ട് കണ്ടിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം എന്ത് ബാബേലിൽ ചെയ്തുവോ അത് ഇന്ന് സാത്താൻ ബേഥേലിൽ ചെയ്യുകയാണ്. ഞാൻ ബേഥേൽ എന്ന് പറഞ്ഞത് സഭയുടെ പേര് പറഞ്ഞതല്ല, പിന്നെ ദൈവഭവനം, സഹസഭകൾ. എന്താ ദൈവം ബാബേലിൽ ചെയ്തത്? ഭാഷ കലക്കി. ഇന്നലെ വരെ ഒന്നിച്ച് നിന്നവരാ, സംസാരിച്ചുകൊണ്ട് നിന്നവരാ, ഒന്നിച്ച് പണിതവരാ, ദാ ഇപ്പോ തമ്മിൽ അറിയുന്നില്ല. ഒരുത്തിനൊന്നു പറഞ്ഞാൽ മറ്റവർ അത് മനസ്സിലാകുന്നില്ല. അവൻ മറുപടി പറയുന്നത് ഇവരും മനസ്സിലാകുന്നില്ല. പല അഭിപ്രായം, ഒരു മനസ്സില്ല, അനൈക്യം കൊണ്ട് വേർതിരിക്കുന്ന അവസ്ഥ. ഒരുത്തൻ പറയുന്നു ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ അപ്പല്ലോസ്, മറ്റൊരുത്തൻ പൗലോസിന്റെ പാർട്ടി ഉണ്ടാക്കി, മറ്റൊരുത്തൻ പറഞ്ഞു ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയത് ക്രിസ്തുവിന്റെ പാർട്ടി. ഇങ്ങനെ പല പാർട്ടികളായി പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഐക്യത ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റും അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അത് ദൈവവും പറയുന്നതല്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോ തന്നെ സ്നേഹത്തിന് കുറവ് വരരുത്. തമ്മിൽ അംഗീകരിക്കുവാനുള്ള മനസ്സ് നമുക്ക് വേണം. വീട്ടിൽ നമ്മൾ ചെയ്യില്ലേ? ഭാര്യ കുക്ക് ചെയ്യുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് വിചാരിക്കുക, എന്തുണ്ടാവും അവിടെ? ആ വഴക്കൊക്കെ ചിലപ്പോ ഉണ്ടാകുമായിരിക്കാം, എന്നാൽ സ്നേഹത്തിനൊരു കുറവ് വരികയില്ല. ചിലപ്പോ ഭർത്താവ് ചെയ്യുന്ന ഒരു കാര്യം ഭാര്യക്ക് ഞാൻ ഇഷ്ടമാകുന്നില്ലെന്ന് വിചാരിക്കാം. ഭക്ഷണം തിന്നുന്ന കാര്യമായിരിക്കാം, വർത്താനം പറയുന്ന കാര്യമായിരിക്കാം, ചിലപ്പോ അത് സംബന്ധിച്ച് വിശംസകളൊക്കെ ഉണ്ടാകും. എന്നാൽ സ്നേഹത്തിന് കുറവ് വരുന്നില്ല. അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം എടുക്കില്ല, പിള്ളേർ ചെയ്യുന്ന കാര്യമൊക്കെ ചിലപ്പോ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു ഇല്ലെന്ന് പറഞ്ഞ് വരേക്കാം. അവർ മുടി ചെയ്യുന്ന വിധം, അതുപോലെ ഷർട്ട് ഇടുന്ന വിധം, ഇങ്ങനെയുള്ളത് നമുക്ക് ഇഷ്ടമല്ലെന്ന് വന്നേക്കാം. ഇഷ്ടമല്ലാത്തത് കാണുമ്പോ വഴക്ക് പറഞ്ഞേക്കാം. സ്നേഹത്തിന് അഭാവമില്ല. അപ്പൊ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും സഹകാരങ്ങളും ഒക്കെ ആവശ്യം വന്നാലും സ്നേഹത്തിന് ഒരു അഭാവമില്ല. എന്നാൽ സഭയിലോ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കേട്ടോ, പിന്നെ അങ്ങോട്ട് എന്ത്, അങ്ങോട്ട് നിങ്ങൾ ഇരിക്കുന്ന കാര്യത്തിൽ ഇവിടൊക്കെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ അങ്ങോട്ട് വെളിയിൽ നോക്കിയില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഒക്കെ ഉണ്ടായിരുന്നാലും അത് സ്നേഹത്തെ ഹനിക്കുന്നതാവരുത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നത് കൊണ്ട് പറയുവാനും ആത്മീയ ആ ധൈര്യം ഉണ്ടാവണം. എന്നാൽ അത് സ്നേഹത്തെ ഹനിക്കുന്നതാവരുത്. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐക്യം നമുക്ക് ആവശ്യമാണ്. സാധാരണ ഇങ്ങനെ ഒരു ഉദാഹരണം അദ്ദേഹം പറയാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. കുതിരകളും പോവർ കഴുതുകളും തമ്മിലുള്ള വ്യത്യാസം കാട്ടിലുള്ള കുതിരകളെ കുറിച്ചാണ്. ഇവർ കാട്ടിലായിരിക്കുമ്പോ ചിലപ്പോ മറ്റു മൃഗങ്ങൾ ഇവരോട് എതിർക്കുവാനായിട്ട് വരും, അവരെ തിന്നുവാനൊക്കെ വരും. അവിടെ കുതിരകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവർ ചുറ്റും നിൽക്കും. അവരുടെ തലകളെല്ലാം സെന്ററിലോട്ട് നടുക്കോട്ട് നെറ്റിരിഞ്ഞായിരിക്കും, പുറത്ത് കാലുകളായിരിക്കും. ആ അവർ മൃഗം, മറ്റു മൃഗം, വന്യമൃഗം അവരെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോ അവരുടെ പുറം കാലുകൊണ്ട് അവർ തൊഴിക്കും. ഒറ്റ കുതിരയുടെ വരികെ വരുവാനായിട്ട് സാധ്യമല്ല, ഇതിലേ വന്നാലും തൊഴിക്കും. അപ്പൊ മൃഗം ആ വന്യമൃഗം കുറേയൊക്കെ നോക്കിട്ട് തിരിച്ചു പോകും, തൊഴികിട്ടുമെന്ന് അവർക്കറിയാം. എന്നാൽ കോവർക്കെതിരെ അങ്ങനെയല്ല, ഏതെങ്കിലും വന്യമൃഗം അവർക്കെതിരെ വന്നാൽ അവരും ചുറ്റും
ചെയ്യുന്ന പോലെ അവരും ചെയ്യും. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് അറിയാമോ? കുതിര നിൽക്കുമ്പോ തലയാണ് നമുക്ക്, അവിടെ തല ഒരുമിച്ച, ഇവിടെ നേരെ തിരിച്ച തലയെല്ലാം പുറത്താ. തലയെല്ലാം പുറത്താവുമ്പോ അകത്തെന്താകും? കാലുകളെല്ലാം അകത്തായിരിക്കും. വന്യമൃഗം വരുമ്പോ ഇവരും തൊഴിക്കും, തൊഴിലിട്ടുള്ളവരായിരിക്കും, തമ്മിൽ തമ്മിലായിരിക്കും തൊഴിക്കുന്നത്. തമ്മിൽ തമ്മിൽ തൊഴിച്ചവർ ഇല്ലാതെയാകും. വന്യമൃഗത്തിന് കൊല്ലുവാൻ പോലും ആവശ്യമില്ല, നോക്കി നിന്നാ മതി തമ്മിൽ തീർക്കാൻ. ഇത് സ്ഥലസ്ഥലങ്ങളുടെ ചിത്രമാണോ? ഒടുവിലായി ഏഴാം അധ്യായത്തിലേക്ക് മടങ്ങി വരും. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇസ്രായേൽ മക്കൾ സമൂഹത്തോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ സമൂഹയിൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗഹോമം കഴിച്ചു. സമൂഹയിൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവ ഉത്തരവിറങ്ങി. സമൂഹയിൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫിലിസ്ത്യരുടെ വലിയ ഇടി മുഴുകി അവരെ പ്രതിക്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഇവിടെ എന്താണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? 5-ാം വാക്യത്തിൽ തന്നെ സമൂഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, യഹോവയോട് പ്രാർത്ഥിക്കും. 6-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ സമൂഹം വെള്ളം പോലെ യഹോവയുടെ സന്നിധിയിൽ ഒഴിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഈ വെള്ളം ഒഴിച്ച വെള്ളം പോലെയാണ് ഞങ്ങൾ, ഒന്നുമില്ലാത്തത്. അത് നിലത്തേക്ക് വീഴുന്നു, പിന്നെ അതില്ല, ഞങ്ങളും അതുപോലെയാണ്. അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് ആ 8-ാം വാക്യം വായിക്കുമ്പോൾ ആ ജനം പറയുന്നത് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പാൽ കുടിക്കുന്ന ആ ഒരു ആട്ടിൻകുട്ടിയെ യാഗം ആ അർപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. ആ ആട്ടിൻകുട്ടി ഇസ്രായേലിന്റെ ചിത്രമെന്ന പോലെ ആയിരിക്കാം, ഒരു ചെറുകുട്ടി, പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടി, അതുപോലെയാണ് ഞങ്ങൾ. 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇസ്രായേലിന് വേണ്ടി സമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയുടെ കാര്യം ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് നാം കാണുന്നു. സ്വയത്തിൽ തന്നെ ആശ്രയം ഇല്ലാത്ത കാര്യം പല നിലകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾ തന്നെ ആശ്രയിക്കുവാൻ ഒന്നുമില്ല, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഡിപെൻഡൻസ് അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം. പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കുന്നു പ്രിയ വിശ്വാസികളെ? വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, സഭയുടെ പ്രാർത്ഥനയിരിക്കുന്നു. ഒരു സഭയിൽ ഞാൻ സന്ദർശിച്ചത് ഓർക്കുന്നുണ്ട്, മുംബൈയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവിടുത്തെ അനൗൺസ്മെന്റിൽ വന്ന ഒരു ഐറ്റം ഇതാണ്, നമ്മുടെ പ്രാർത്ഥനായോഗത്തിന് വേണ്ടി നമുക്ക് എന്താണ് പ്രാർത്ഥിക്കാം. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു പരിപാടി ഇല്ല, പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു, ഇപ്പൊ
ഇല്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പ്രാർത്ഥനയോഗം ഉണ്ടോ? ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഏത് യോഗമാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം? സാധാരണ പറയാറുള്ളത് ഞായറാഴ്ച കൂടി വരുന്ന, കുറച്ച് ദിവസം കൂടി വരുന്ന യോഗമെന്ന്. അല്ല, പ്രാർത്ഥനയോഗം. പ്രാർത്ഥനയോഗമാണ് നമുക്ക് എനർജി വരുന്നത്, ദൈവസ്ഥലിരുന്നു എനർജി ആർജിക്കുവാൻ, ശക്തി ആർജിക്കുവാൻ ഇടയാക്കുന്നത്. ഞാൻ കൂടി വന്ന് ചെയ്യുന്നത് ശുശ്രൂഷയാ. ശുശ്രൂഷയ്ക്ക് എന്ത് വേണം? ശക്തി വേണം. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. സഭകളിൽ പ്രാർത്ഥനയോഗം വീണ്ടും തുടങ്ങാം, അല്ലാത്ത സഭകൾ തുടരുകയില്ല. ഉള്ളിടത്ത് തന്നെ രണ്ടു മൂന്ന് മൂപ്പന്മാർ കാണും, ശുശ്രൂഷകന്മാർ കാണും. ഒരു 100 സഭയിൽ കൂടുന്ന സഭയാണെങ്കിൽ 10 പേര് കൂടി ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ നല്ല സഭകളിൽ 40%. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥനയോഗങ്ങളെ കുറിച്ചാണ് പരിതാപകരമായിട്ടുള്ള കാര്യം. 10%, അത് മിക്കവാറും മൂപ്പന്മാരും ആ ശുശ്രൂഷകന്മാരും മാത്രമായിരിക്കും. യുവാക്കന്മാർ വിചാരിക്കുന്നത് ഇത് ഞങ്ങൾക്കുള്ള പരിപാടിയാണ്, സഹോദരിമാർക്ക് വേറെ യോഗമുണ്ട്. പിന്നെ പ്രാർത്ഥന ആക്കാം. മോശയ്ക്കും അവരോരും പൂരിടും അല്ലേ? അവര് മതിയല്ലോ. കുഞ്ഞുങ്ങൾക്ക് വേറെ യോഗമുണ്ട്, യൂത്തിന് വേറെ യോഗമുണ്ട്, സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് വേറെ യോഗമുണ്ട്. പിന്നെ ഈ പ്രാർത്ഥന യോഗം ഇവർക്കുള്ള യോഗമായിട്ടാണ് മിക്കവാറും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവിടെയാണ് സഭകളുടെ പരാജയം. എല്ലാവരും കടന്നു വരികയും ഭാരത്തോടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോഗത്തിൽ ജാഗരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് പ്രാർത്ഥനയ്ക്കുള്ള ആവശ്യങ്ങൾ അടുത്ത തലമുറ അറിയുന്നത്, സഭയുടെ ആവശ്യങ്ങൾ അടുത്ത തലമുറ അറിയുന്നത്. സഭയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന അടുത്ത തലമുറയാണ് എവിടെയെന്ന് കാണാനൊക്കെ സാധിക്കുന്നത്. അത് ഈ പ്രാർത്ഥനയോഗത്തിന്റെ പരാജയമാണ്. അടുത്ത തലമുറയെ ദൈവസന്നിധിയോട് അടുപ്പിക്കണമെങ്കിൽ, സഭാ രീതിയോട് അടുപ്പിക്കണമെങ്കിൽ ഇത് അനിവാര്യമാണ്. ഇവിടെ ഇത് പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിർത്തരുതെന്ന് അവർ പറയുന്നു. അവർ തന്നെത്താൻ താഴ്ത്തുന്നു. എന്നിട്ട് എന്തുണ്ടായി? ദൈവം, സൈനികരുടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. വലിയ വിജയം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് എബനേസറിലേക്ക് നയിച്ചത്. അതിനുശേഷമാണ് 12 വാക്യം സമൂഹത്തിൽ കല്ലെടുത്ത് നാട്ടുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? യഹോവ തമ്മേ സഹായിച്ചു, യഹോവ തമ്മേ സഹായിച്ചു, ഇത്രത്തോളം യഹോവ തമ്മേ സഹായിച്ചു. എബനേസർ എന്ന് പറഞ്ഞു, ദി സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, സൈനികരുടെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. വിജയം നൽകുവാൻ അവൻ പര്യാപ്തനാണ്, അവൻ ശക്തനാണ്. എന്നാൽ അത് നമുക്ക് വേണ്ട ഒരുക്കമുണ്ടെങ്കിലേ സാധ്യമാകുള്ളൂ. എന്താണ് ഒരുക്കം? 5 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ആദ്യം, സഭയിലെ നിശബ്ദ ശുശ്രൂഷകൾ പുനരാരംഭിക്കണം. എന്താണ് പ്രാർത്ഥന? ആ വ്യക്തിപരമായ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സന്ദർശിക്കുക, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, പ്രബോധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. തന്നെയുമല്ല, നമ്മുടെ ഉറവുകൾ കണ്ട് ദൈവസന്നിധിയിൽ ആ കരയണം. വേർപാടും വിശുദ്ധിയും ഉണ്ടാവണം. തന്നെയുമല്ല, ഒരുമ വേണം. അത് മാത്രമല്ല, ദൈവത്തിങ്കിലുള്ള ആശ്രയം വേണം. അത് പ്രാർത്ഥനാ യോഗങ്ങളിലാണ് അദൃശ്യമാകുന്നത്. ഈ ദൈവം നമ്മെ തന്നെ ഒരുക്കാം. ദൈവമാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമാലേഖനത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ പ്രശ്നങ്ങളും ആ ഒക്കെ അനവധി പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നവരാണ്, നാം പൂർണ്ണജയം പ്രാപിക്കുന്നവരാണ്. എന്നാൽ ആ പൂർണ്ണജയം നമുക്ക് അനുഭവമാകണമെങ്കിൽ നിശ്ചയമായും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതേപോലെ ഇത് വായിക്കാതെ നാം കേട്ട ഈ വചനം അതിനെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കട്ടെ. ഞാൻ ഓർമ്മിച്ചതുപോലെ നാം കണ്ണാടിയിൽ കൂടെ നോക്കുകയായിരുന്നു. വചനം കണ്ണാടിയിലാണ്. സഭയായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുവാനുണ്ട്, കുടുംബമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുവാനുണ്ട്, വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം വരുവാനുണ്ട്. ആത്മാർത്ഥതയോടുകൂടി ഓരോന്ന് മാറ്റുവാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്താം, ദൈവമേ സഹായിക്കണം എന്ന് പറയാൻ. അങ്ങനെയെങ്കിൽ കർത്താവ് സൈനികളുടെ ദൈവമായി യഹോവയെ സഹായിക്കും. ഒരു മറയുടെ ഉണ്ടാകും. മാത്രമല്ല, ഈ പ്രദേശത്ത് കർത്താവിന് വേണ്ടി വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി തുടരുവാനുള്ള കൃപ കർത്താവ് നൽകും. ആഗ്രഹിയിൽ നമുക്കും എബനേസർ അനുഭവമായി വരുന്നാളിൽ ജീവിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അരിവാക്കും മാന്ദ്രവും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.